ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ അതായത് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം ഒരു സൈനിങ് പ്രത്യേകിച്ച് നടക്കുന്നില്ല, കാരണം ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയാണ്. സാധാരണ എല്ലാ വർഷവും നമുക്കറിയാം ജൂൺ 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് 31-ാം തീയതി വരെയാണ് നമ്മുടെ വിൻ്റർ സോറി സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുക. എന്നാൽ ഈ വർഷം അത് കുറച്ച് ഡിലേ ആകും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ജൂൺ 8-ാം തീയതി മാത്രമായിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമുകൾ ഇനിയും സാവകാശമെടുത്ത് നീക്കങ്ങൾ നടത്താൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ അപ്ഡേറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും വളരെയധികം താരങ്ങൾ അവരുടെ സ്വന്തം ടീം വിട്ടുപോയിരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ അറിയിക്കുകയാണ്. അത് നിരവധി FC ഗോവയിൽ നിന്ന് മുംബൈ സിറ്റി FC, മുട്ടീസായ ചെന്നൈയിൽ കേരള ബ്ലാസ്റ്റ് അടക്കമുള്ള വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് മികച്ച താരങ്ങൾ ടീം വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതായത് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നാളെ കൊണ്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും മുഴുവൻ അപ്ഡേറ്റുകളും. അതായത് താരങ്ങൾ ആരൊക്കെ ഏതൊക്കെ ടീമിൽ നിന്ന് പോയി എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റന്നല്ല കേരള ബ്ലാസ്റ്റിൻ്റെ സൂപ്പർ താരം ഡിമിട്രിയോസ് ഡിയാമന്റക്കോസ് ഒഫീഷ്യലായ ടീമിൽ നിന്ന് ഇതായി വിട പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 സീസണുകളായി ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൺ ഓഫ് ദി ഓൾ ടൈം ടോപ്പ് സ്കോറായി മാറുകയും ചെയ്ത താരമാണ് നമ്മുടെ ഗ്രീക്ക് ഗോഡായ ഡിമിട്രിയോസ് ഡിയാമന്റക്കോസ്. കഴിഞ്ഞ ISL സീസണിലാകട്ടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് ISL ഗോൾഡൻ ബൂട്ടും നേടിയ താരം കൂടിയാണ് ഡിമിട്രിയോസ്. നിലവിൽ താരത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട്, അത് തന്നെ സത്യം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, അതായത് ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്ത ഡിമിട്രിയോസിനെ പോലൊരു സൂപ്പർ സ്ട്രൈക്കറെ ടീമിൽ നിലനിർത്താൻ. എന്നാൽ അതിന് നടക്കാതെ പോകുന്ന പെയിൻ കാരണം വെച്ചാൽ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു സാലറി ആയിരുന്നു. അദ്ദേഹം നിലവിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്ത താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയുള്ള കോൺട്രാക്ട് പുതുക്കുമ്പോൾ അതിൻ്റേതായുള്ള മെച്ചം ഉണ്ടാക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അദ്ദേഹം ഏറെക്കുറെയാണ്ട് 4 കോടി രൂപ, അതായത് ഇന്ത്യൻ റുപ്പീസ് 4 കോടി രൂപ ഒരു സീസണിലേക്ക് ആവശ്യപ്പെട്ടു ബ്ലാസ്റ്റേഴ്സിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സിന് അത് അഫോർഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം നിലവിൽ നോവാ സടോയി അടക്കമുള്ള വമ്പൻ താരങ്ങളെ ടീം സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആഡ്നൻ ലൂണെ ഒരിക്കലും ടീമിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഡിമിട്രിയോസിനെ പോലൊരു വമ്പൻ താരത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ട സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിന് പകരം താരത്തിന് ISL തന്നെ മുംബൈ സിറ്റി FC, ഈസ്റ്റ് ബംഗാൾ FC എന്നീ അടക്കമുള്ള 2 ക്ലബ്ബുകൾ താരത്തിന് രംഗത്തുണ്ടായിരുന്നു. താരമായി ഈസ്റ്റ് ബംഗാൾ FC ഒരു പ്രീ കോൺട്രാക്റ്റിന് സൈൻ ചെയ്തിട്ടുണ്ട്. 2 വർഷത്തെ കരാറിലേക്ക് ഒരു പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ താരം ഇതുവരെയും അവിടെയും സൈൻ ചെയ്തിട്ടില്ല. താരത്തിന് വേണ്ടി മുംബൈ സിറ്റി FC രംഗത്തുണ്ട്. എന്നാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ 2 ടീമുകൾക്കും താരത്തെ വേണം. പക്ഷേ താരം ആവശ്യപ്പെടുന്ന ശേഷം 4 കോടിയോളം രൂപ പെർ സീസൺ നേടുന്ന ആവശ്യപ്പെടുകയാണ്. ഇടയ്ക്ക് മുംബൈ സിറ്റി FC അത് സമ്മതിക്കുകയുണ്ടായി. എന്നാൽ താരത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലും മുംബൈ സിറ്റി FC താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി FC അത് ഡ്രോപ്പ് ചെയ്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത. നിലവിൽ ഈസ്റ്റ് ബംഗാൾ FC ആകട്ടെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 4 കോടി രൂപ പെർ സീസൺ സാലറിയോടുകൂടി 2 വർഷത്തെ കരാറിൽ ഡിമിട്രിയോസ് ഡിയാമന്റക്കോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കടന്നെ അറിയണം താരം ഡിമിട്രിയോസ് എവിടെ കളിക്കും, ഒരു ദിവസത്തിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയേ കളിച്ചാൽ എങ്ങനെ കളിക്കുമെന്നും മികച്ച പെർഫോമൻസ് ISL കാണാൻ സാധിക്കുമെന്ന് കണ്ടെന്നെ അറിയണം. അപ്പോൾ ഡിമിട്രിയോസിൻ്റെ പകരക്കാരനാകാൻ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടെന്നെ അറിയാൻ അതായത് നടക്കുക എന്ന് ഉടനടിയെ വീണ്ടും കാണാം. അപ്പോൾ ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ ടീമിൽ നിന്ന് പോയി എന്ന് ഞാൻ ഉടൻ തന്നെ വീഡിയോസായി അറിയിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുക. ഉടനടിയെ വീണ്ടും കാണാം.